വണ്ടി രണ്ടരക്ക് ചെയ്തു മൂന്നിന്റെ മുകളിൽ കിട്ടിയ എന്തായാലും ഞാൻ കൊടുക്കും എല്ലാവർക്കും സീൻ കേരളയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് എന്നാൽ യാത്ര ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് നമ്മുടെ വണ്ടി എന്നാൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മുടെ വണ്ടിയെ സെറ്റ് ആക്കി എടുക്കുന്നതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് മോഡിഫിക്കേഷൻ എന്ന് പറയും അന്നേരം നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് നല്ല കിടുക്കനായിട്ട് മോഡിഫൈ ചെയ്തൊരു ഒമിനിയുടെ വീഡിയോ ആണ് എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോ മോഡിഫൈഡ് ഒമിനിയുടെ വീഡിയോ ആണ് എന്നാൽ നമുക്ക് വീഡിയോ കുറേ കാണുന്നതാണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഫ്ലൈഡോർ ഉള്ള ഒമിനി ഇതിന്റെ മോഹനാളിയാണ് നിൽക്കുന്നത് ഒരാളല്ല രണ്ടുപേരുണ്ട് പുള്ളിക്കാരന്റെ ചേട്ടനും ഉണ്ട് സിദ്ധാർത്ഥും ശരത്തും ഇവർ രണ്ടുപേരുമാണ് ഈ വണ്ടി ഇങ്ങനെ ആക്കിയതിന്റെ പിന്നിലുള്ളത് ഇവര് ഏത് മോഡലാണ് വണ്ടി 2007 മോഡല് വണ്ടിയായിരുന്നു ഇതൊരു സിൽവർ കളറായിരുന്നു ആ വണ്ടിയാണ് ഇവര് ഇപ്പൊ കാണുന്ന ഈ രീതിയിൽ മോഡിഫൈ ചെയ്തെടുത്തത് ഈ വണ്ടി ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ എനിക്ക് തോന്നിയതിന്റെ കാര്യം എന്തോ കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ് ഓമിനി എന്ന് പറയുന്നത് ഒരു ലോഡ് വണ്ടി പണ്ടത്തെ ഈ പെണ്ണുങ്ങളെ ചില ട്രോൾ ഉണ്ടായിരുന്നു അതായത് പണ്ട് ഈ തട്ടിക്കൊണ്ട് പോകാൻ ഉപയോഗിച്ച വണ്ടി പിന്നെ ആംബുലൻസ് ആയി മറ്റു ബോധമാണ് വാടക കോളയാന്നൊക്കെ പറഞ്ഞ ആ വണ്ടി ആ ഒരു പേരുദോഷം മാറ്റാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ചെയ്തത് നമ്മൾ അങ്ങനെയാണ് ഒരു ചേട്ടന്റെ ഇൻസ്പയറിലാണ് നമ്മൾ ഇത് ചെയ്തത് ആ ചേട്ടന്റെ പേരെന്തുവാ ആർപിഎം ഷിഫ്റ്റർ എന്ന് പറയും ആർപിഎം ഷിഫ്റ്റർ ആദ്യം ഇറങ്ങിയ ആദ്യം മോഡിഫൈ ചെയ്ത് ഇറങ്ങിയ ആദ്യമായിട്ട് മോഡിഫൈ ചെയ്ത ഒമിനി ആ പുള്ളിയുടെ പേരെന്താ ആർപിഎം ഷിഫ്റ്റർ ആ പുള്ളിയുടെ ആ ഒരു ഇൻസ്പിറേഷൻ ആണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട് നമുക്കൊന്ന് ചെയ്യണമെന്നുള്ള ഒരു ഇത് വന്നു വെറുതെ ചെയ്താൽ പോരാ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടുള്ള കൊണ്ടാണ് ഫ്ലൈഡോർ ഞാൻ ചോദിച്ചോട്ടോ ഫ്ലൈഡോർ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് പക്ഷെ പുള്ളി വിട്ടു പറയത്തില്ല കാരണം ഇവരുടെ ട്രെയിഡ് സീക്രട്ട് ആണ് എങ്ങനെയാണ് ഫ്ലൈഡോർ സെറ്റ് ചെയ്തത് നമ്മൾ പിന്നെ ചോദിക്കുന്നില്ല കാരണം ഇനി ഇങ്ങനെ ആർക്കെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ചെയ്ത് കൊടുക്കുവോ അന്നേരം നല്ല കോസ്റ്റ് ആയിരിക്കും കാരണം അങ്ങനെ ഇങ്ങനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല ഈ വണ്ടി ഇങ്ങനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിട്ട് തന്നെ എടുത്താണ് എത്ര രൂപ ആദ്യം മേടിച്ചപ്പോ 2007 മോഡലിന് 1,00,000 രൂപ ഒരു 1,00,000 രൂപയുടെ വണ്ടിയാണ് നല്ല കണ്ടീഷൻ ആയിരുന്നു വണ്ടി ഓ കണ്ടീഷൻ ഉണ്ടായിരുന്നു നല്ല കണ്ടീഷൻ നല്ല കണ്ടീഷൻ ആയിരുന്നു എഞ്ചിൻ സൈഡ് നല്ല കണ്ടീഷൻ ആണ് ബാക്കി ബാക്കി പുറമൊക്കെ പുറമൊക്കെ എന്ന് വെച്ചാൽ പെയിന്റിംഗ് നല്ല ക്വാളിറ്റി തന്നെ ആയിരുന്നു നമ്മൾ എടുത്ത് എന്തായാലും വേറെ കളർ മാറ്റും മാറ്റുന്ന് ഉറപ്പിച്ച് മോഡിഫൈ ചെയ്യുന്നു ഉറപ്പിച്ച് വീട്ടില് ഒരു കാർ എടുക്കണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഒമിനി എടുക്കാന്നുള്ള പ്ലാൻ ആയി വീട്ടില് കാർ എടുക്കുന്ന എല്ലാരും പുതിയൊരു കാർ എടുക്കണമെന്നല്ല വിചാരിക്കത്തുള്ളൂ കാശ് വേണ്ടേ പുതിയ നിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാല് മോഡിഫൈ ചെയ്യണം ഏത് വണ്ടി എടുത്താലും നമ്മൾ അങ്ങനെയാണ് പുതിയ എടുത്തു കഴിഞ്ഞാൽ പുതിയ എടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ പറയും പുതിയ വണ്ടി എടുത്താൽ അങ്ങനെ ചെയ്തല്ലോ എന്ന് പറയും പഴയതാകുമ്പോഴത്തേനും പുതിയതിന്റെ കോസ്റ്റിൽ നിനക്ക് മോഡിഫൈ ചെയ്തെടുക്കാം പിന്നെ ഇത് വിറ്റാലും റേറ്റ് കിട്ടും നല്ല റേറ്റ് കിട്ടും നല്ല റേറ്റ് കിട്ടും അന്നേരം നീ ഇത് ചെയ്തപ്പോഴത്തേനും നിങ്ങളുടെ വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ എങ്ങനെ കട്ട സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് കാരണം ഞങ്ങൾ വന്നപ്പോഴേ ചായയൊക്കെ തന്ന് കിഴങ്ങ് വേണം ഇതൊക്കെ തന്ന് ഞങ്ങളെ സീരിച്ചാണ് അന്നേരം അറിയാലോ വീട്ടിൽ നല്ല സപ്പോർട്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഇവന് ഇങ്ങനെ ചെയ്ത് അപ്പം വണ്ടി എടുത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞു ഈ വണ്ടി ഈ ഒരു ഇതാക്കാൻ നിനക്ക് മൊത്തം എത്ര രൂപ ചെലവ് ഉണ്ട് വണ്ടി മൊത്തമായിട്ട് എടുത്തതും ചെയ്തതും മറ്റേ 2,50,000 രൂപയ്ക്കാണ് ഈ വണ്ടി മൊത്തത്തിൽ പണിതേക്കുന്നത് മൊത്തത്തില് ഇത് മോഡിഫിക്കേഷൻ മാത്രം 1,50,000 അല്ല ഈ 1,50,000 രൂപ എന്നൊക്കെ പറയുമ്പോ വീട്ടിൽ നിന്ന് ഒന്നും പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് 40 രൂപ തന്നു 40 രൂപ തന്ന് സപ്പോർട്ട് ചെയ്ത് ബാക്കിയോ ബാക്കി നമ്മളെ പഴയ വണ്ടി വിറ്റ പൈസയും പിന്നെ ജോലിക്ക് പോയി ജോലിക്ക് പോയത് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന പൈസയും എല്ലാം ചേർത്ത് ഇതിലിട്ടത് ചേട്ടൻ എങ്ങനെ നല്ല സപ്പോർട്ടാണ് ചേട്ടൻ കട്ട സപ്പോർട്ട് തന്നെയാണ് ഇത് ആരുടെ ഐഡിയ ആണ് ഇങ്ങനെ ആക്കണമെന്നുള്ളത് രണ്ടുപേരുടെ ഐഡിയ രണ്ടുപേരുടെ ഐഡിയ ആയിരുന്നു ഇതുപോലെ ആക്കണം എന്നുള്ളത് ആദ്യം ഈ ബമ്പർ മാത്രം വയ്ക്കണം എന്നുള്ള ഒരു ഇതാണ്
ബമ്പർ മാത്രം മാത്രം അത് മാത്രമാണ് വെക്കുന്നത് ഇതായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോരോ പ്ലാന് തുടങ്ങി. പിന്നെ എല്ലാരും ചെയ്തിട്ടുണ്ട്, നമുക്ക് വ്യത്യാസം ചെയ്യണം എന്ന് പറഞ്ഞാണ് പിന്നെ ഫ്ലൈഡോർ ഉണ്ട്. പക്ഷെ ഇതില് മെയിൻ എന്ന് പറഞ്ഞാല് ഏറ്റവും കൂടിയ സാധനം തൊട്ട് ഒരു ആക്കർ കടയിൽ നിന്ന് കിട്ടിയ സാധനം വരെ ഇതിന് ഫിറ്റ് ചെയ്യുന്നത് എല്ലാം ഉണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഇപ്പൊ ഇവന് ഇവന്റെ അടുത്ത് പറയുകയാണ് വണ്ടി സ്റ്റോക്ക് കണ്ടീഷൻ ആക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇവന് എത്ര മണിക്കൂർ എടുക്കും? ഒരു ഒന്നര മണിക്കൂർ. ഒന്നര മണിക്കൂർ കൊണ്ട് ഇവന് ഫുള്ള് മാറ്റിയിട്ട് സ്റ്റോക്ക് ഏത് കാര്യമായാലും അവനത് അഴിച്ചു മാറ്റി അതുകൊണ്ട് മാത്രമാണ് ഇവന് 8 മാസം എടുത്ത് ഈ വണ്ടി ഒന്ന് ഫുള്ളായിട്ട് മോഡിഫൈ ചെയ്ത് എടുക്കാൻ വേണ്ടി. ഇതില് ഈ മെയിനായിട്ട് ഗരുഡ എന്നുള്ള പേര് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പേരാണ് അല്ലേ? ഗരുഡ അതായത് സാധാരണ ഒരു ഫ്രീക്ക് പിള്ളേരൊക്കെ ഇംഗ്ലീഷിൽ അങ്ങനെ വെറൈറ്റി ആയിട്ട് പേരാണ് ഇടാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഈ ഗരുഡ നിനക്ക് ഇടാൻ തോന്നിയതിന്റെ റീസൺ എന്താ? ഗരുഡ എന്ന് വെച്ചാൽ ഈഗിളല്ലേ, ഈഗിൾ. അപ്പം ഈഗിളിന്റെ വിങ്സും വെച്ച് ഗരുഡ, അതായത് ഈ രണ്ട് ചിറകള് നമ്മുടെ ചിറകാണ് ഗരുഡ. എന്തെങ്കിലും തൂക്കിട്ട് പോണത് പോലെ നമ്മളെ ബാക്കിൽ റാക്ക് ഉണ്ട്, വണ്ടി വെച്ച് കൊണ്ടുപോകാൻ. വണ്ടിയുടെ പുറകില് അതായത് ചെറിയൊരു റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ റാക്ക് എന്ന് വെച്ചാൽ നമുക്ക് അതിൽ വേണം ബൈക്ക് വരെ നമുക്ക് കയറ്റിക്കൊണ്ടു പോവാം. അത്രക്ക് സെറ്റപ്പ് ആയിട്ടുള്ള ബൈക്ക് ചെയ്തേക്കുന്നത്. പിന്നെ പിന്നെ ഈ സൈഡ് ലുക്ക് എന്ന് വെച്ചാൽ ഗരുഡരെ ഇതുപോലെ ഒന്ന് തോന്നുന്നു. അതായത് ഈ ഒരു നമ്മൾ ചെയ്തേക്കുന്നത്, ഈ എക്സ്ട്രാ ചെയ്തേക്കുന്നത് നമ്മൾ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഗരുഡയുടെ ഒരു ഇതുപോലെ തോന്നുന്നു. ഞാൻ കണ്ടുപിടിച്ച കാര്യം ഇത് രണ്ട് കണ്ണായിരിക്കും അല്ലേ? ഗരുഡയുടെ കണ്ണ് അന്നേരം ഇതിന്റെ കണ്ണല്ലേ? ശരിക്കും ഇതാണ് കണ്ണല്ലേ? അല്ല, ഇത് എക്സ്ട്രാ ആയിട്ട് രണ്ട് കണ്ണും പുറകിലും ഉണ്ട്. തൃക്കണ്ണ്, തൃക്കണ്ണല്ല ഓർക്കണ്ണ്. ഓക്കെ ഓക്കെ, വാ 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 വാ. അന്നേരം പിന്നെന്താ ഉള്ളത്? നമ്മുടെ ശരത്യേട്ടൻ, ശരത്യേട്ടനാണ് ഗരുഡ എന്നുള്ള പേരിട്ടത്. പിന്നെ നിങ്ങൾ തന്നെ മീനിങ് ഉണ്ടാക്കി എടുത്താണ്. ഇതൊക്കെ ആദ്യം വേറെ പേരാണ് നമ്മൾ ഉദ്ദേശിച്ചത്. പിന്നെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വന്നതിന് ശേഷമാണ് ഗരുഡ നമുക്ക് ഇടാൻ. സത്യം പറഞ്ഞാൽ ഇവരുടെ അമ്മയുടെ സപ്പോർട്ട് ഞാൻ സമ്മതിച്ചു കൊടുക്കണം. കാരണം അമ്പലത്തിൽ നിന്ന് വന്നപ്പം ഇവന്മാർ ഇവിടെ ഒന്നും തേച്ചു കൊടുത്തില്ല. ഇത് കണ്ടോ, ചന്ദനം കൊണ്ട് തേച്ചത് വണ്ടിയിലാണ്. അന്നേരം ഇമ്മമാരെക്കാളും ഇഷ്ടം ഇപ്പൊ വീട്ടുകാർക്ക് ഈ വണ്ടിയാണ്. അത്രയ്ക്ക് സപ്പോർട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ ഇമ്മമാരിപ്പം ഈ ഒരു വണ്ടി കൊണ്ട് മാത്രം നമ്മുടെ ഈ മോഡിഫിക്കേഷൻ പരിപാടി നിർത്താനില്ല. നിങ്ങൾ ആദ്യം ഇൻട്രോ കണ്ടില്ലേ, അതിനകത്ത് യമഹയുടെ അതും ഇതുപോലെ മോഡിഫൈ ചെയ്ത് എടുത്താണ്. പിന്നെ ബുള്ളറ്റ് ഉണ്ട്. പിന്നെ ഇമ്മമാര് ഓരോ വണ്ടി ഇനി ചെയ്യാൻ പോവാണ്, ഓരോ ചെയ്തോണ്ടിരിക്കണം. അന്നേരം ഇവര് വെളിയിൽ നിന്ന് വർക്ക് എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥിനെ കോണ്ടാക്ട് ചെയ്താൽ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഇടും. നല്ല ഇടുക്കനായിട്ട് ചെയ്തു കൊടുക്കും അല്ലേ? ഈ വണ്ടി മോഡിഫൈ ചെയ്തതിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 80% ഇവർ തന്നെയാണ് ചെയ്തത്. ഇതിന്റെ പൊട്ടിയിട്ടതും പിന്നെ ചൊരണ്ടിയതും സെറ്റ് ചെയ്ത എല്ലാം ഇവര് തന്നെയാണ്. പിന്നെ പെയിന്റിംഗ് മാത്രം, പെയിന്റിംഗ് ഇന്റീരിയറിലെ സീറ്റും, ഇന്റീരിയറിലെ സീറ്റും പിന്നെ വണ്ടിയുടെ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ പെയിന്റും മാത്രം നിങ്ങൾ അതും ചരണ്ടി മൊത്തം ഇവരാണ്. അന്നേരം കംപ്രസർ ഉണ്ടെങ്കിൽ അതും ചെയ്യാം, തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അതും ചെയ്യാം. അത്രക്ക് എന്താ പറയുക, എനർജി ഉള്ള പിള്ളേരാണ്. പിന്നെ ലോക്ക്ഡൌൺ സമയത്താണ് ഇത് ചെയ്തത്, ഭൂരിഭാഗം ചെയ്തത്. പിന്നെ ഇമ്മാരുടെ ഒരു സപ്പോർട്ട് എന്ന് വെച്ചാൽ ഈ ഏരിയയിൽ ഒത്തിരി പിള്ളേരുണ്ട്. ഇപ്പം പിള്ളേരൊന്നും ഇല്ല, ഒരാളുണ്ടായിരുന്നു, പക്ഷെ അവന് ക്യാമറയുടെ ഫ്രണ്ടിലൊന്നും വന്നില്ല, ഓടി. ഒത്തിരി പിള്ളേരാണ്. ആ പിള്ളേരെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ വണ്ടി ഇങ്ങനെ ആക്കി. ബാക്കിൽ ഇതുണ്ട്, QR കോഡ് ഉണ്ട്, അതിനെ സ്കാൻ ചെയ്താൽ ആരൊക്കെയാണ് വണ്ടിയിൽ പണി ചെയ്തിട്ടുണ്ടല്ലോ. പുറകിലൊരു ചെറിയൊരു QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടി ഒരു ഇതുണ്ട്. അത് സ്കാൻ ചെയ്യുവാണെങ്കിൽ ഈ വണ്ടി ഇതുവരെ എങ്ങനെ വന്നെന്നുള്ള അറിയാൻ പറ്റും. ഇത് അങ്ങനല്ല, ആരൊക്കെയാണ് ഈ വണ്ടിയിൽ പണി ചെയ്തിട്ടുണ്ടോ അവരൊക്കെ ഇൻസ്റ്റാ ഐഡിയിലെ ലിങ്ക് അതിലുണ്ട്. ഉണ്ട്, ഓ QR കോഡിന്റെ അത് സ്കാൻ ചെയ്താൽ ഈ വണ്ടി ആരൊക്കെയാണ് ഇങ്ങനെ ആക്കിയത്, ഈ പരുവത്തിൽ ആക്കിയതിലേക്ക് നമുക്ക് തപ്പി പിടിച്ചെടുക്കാൻ പറ്റും അല്ലേ? പിന്നെ ഇത് വണ്ടി പണിയുന്നത് ഇതാണ് ഇവരുടെ വർക്ക്ഷോപ്പ് അല്ലേ? വർക്ക്ഷോപ്പ് താഴെയാണ്, ബൈക്ക് മാത്രമാണ് അവിടെ പോകും. അപ്പം കാറൊക്കെ ഇവിടെയാണ് പണിയുന്നത്. നമുക്ക് അങ്ങനെ വേറെ പ്ലേസും ഉണ്ട്, വേറെ പ്ലേസും ഉണ്ട്, ബൈക്കിന് താഴെ ഉണ്ട്. ഇവരുടെ ടീമിന്റെ പേരെന്ന് വെച്ചാല് ബ്ലാക്ക് മാമ്പ എന്നാണ്. നിങ്ങൾ ഇൻസ്റ്റയിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ വണ്ടി ഇതുവരെ എങ്ങനെ ആയെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സിൽവർ വണ്ടിയായിരുന്നു, ആ വണ്ടിയാണ് ഇപ്പം നീലിച്ച് കിടക്കുന്നത്. അന്നേരം കുറെ പണിമാര് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി എന്തൊക്കെ പണികളാണ്, എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് ഇവർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് ഫ്രണ്ടിൽ തുടങ്ങാം. ഈ ബമ്പർ, ഫ്രണ്ട് ബമ്പർ എന്ന് വെച്ചാൽ ആൾട്ടര ബമ്പറാണ്. ആൾട്ടര ബമ്പർ ഇതുവരെ വരുത്തുള്ളൂ, ഇത് ഇതുവരെ സ്റ്റോക്ക് കണ്ടീഷൻ സ്റ്റോക്ക് ബമ്പറാണ്, സ്റ്റോക്ക് ബമ്പറാണ്. പിന്നെ ആൾട്ടര ബമ്പറിനെ നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് ചേർത്തിട്ട് സ്റ്റോവ് അടിച്ചിട്ട് പ്ലേറ്റ് അടിച്ച് കുത്തിയിട്ട് ലെവൽ ചെയ്ത് പെയിന്റ് അടിച്ചു. അത് കഷ്ടപ്പെട്ടല്ലേ? ഒരു കൂട്ടുകാരൻ ഒരു വെൽഡർ ഉണ്ട്, പുള്ളി ഭയങ്കര സപ്പോർട്ട്. പുള്ളിക്കാരനാണ് മൊത്തം വെൽഡിങ് ചെയ്തത്. ഫുള്ള് വെൽഡിങ് ചെയ്തത് ഇവന്റെ കൂട്ടുകാരനാണ്.
പുള്ളി കിടുക്കനായിട്ട് മൊത്തം ചെയ്തു, നിങ്ങളെ ഉദ്ദേശ രീതി തന്നെ എല്ലാം ചെയ്തു തന്നെ. നമ്മളെ ടേസ്റ്റിനുള്ള ആളാണ് ആളാണ്, അതുകൊണ്ട് നിനക്ക് എളുപ്പമായിരുന്നു. ഇത് ഗ്രില്ല് ഓൾട്ടാട മറ്റേ ഇല്ല ഇവിടെ രണ്ട് സൈസിലുള്ള മെഷ് ആണ് ഇട്ടേക്കുന്നത്. ഇതും നിങ്ങൾ കടയിൽ പോയി മേടിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത്. ഓക്കെ ഓക്കെ. അടുത്ത ഇവര് ചെയ്തേക്കുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്, സെയിം ടൈമില് ഇൻഡിക്കേറ്ററുമാണ്, പാർക്കുമാണ്. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. രണ്ട് കളർ കത്തും, വൈറ്റും കത്തും, പിന്നെ ഇൻഡിക്കേറ്ററിന്റെ കളറും കത്തും. പിന്നെ നെക്സ്റ്റ് പോവുകയാണെങ്കിൽ നമ്മുടെ ഹെഡ്ലൈറ്റ് ആണ്. ഹെഡ്ലൈറ്റിന്റെ സൈഡിൽ കൂടെ ചെറിയൊരു ഡി ആറിൽ പോയിട്ടുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റ് എന്ന് പറയുന്നത് എൽ ഇ ഡി ആണോ? അല്ല, ഹാലജൻ തന്നെ. എൽ ഇ ഡി വൈറ്റ് കളർ, വൈറ്റ് കളർ തന്നെയാണ്. പിന്നെ ഈ ഇവിടെ ചെറിയൊരു റെഡിന്റെ ഒരു എൽ ഇ ഡി കൊടുത്തിട്ടുണ്ടല്ലേ, അത് ഇവിടെയാണ് പാർക്ക് പറഞ്ഞത്. നമ്മൾ പിന്നെ അതിനെ ഊരി സെറ്റ് ചെയ്ത് ഈ സൈഡിൽ കൂടി വെച്ചു. അപ്പം രാത്രി വന്നിട്ട് ഫ്ലാഷ് കിട്ടാൻ വേണ്ടി ഇവിടുന്ന് ഇവിടോട്ട് അടിക്കുമല്ലേ, ഇവിടുന്ന് ഇങ്ങോട്ട് അടിക്കും, ഇങ്ങോട്ട് അടിക്കും. അതായത് നല്ല രസമായിരിക്കും കാണാൻ. ഓക്കെ ഓക്കെ. പിന്നെ ഈ ഫ്രണ്ട് വേറെ ചെയ്തേക്കുന്ന ഗരുഡ എന്നുള്ള ഒരു ടാഗ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഇവര് ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതൊക്കെ തന്നെ സെയിം സാധനം തന്നെ. പിന്നെ ഇവിടെ എന്ത് വെച്ചിട്ടിരിക്കുന്നത് വേറെ? ഇവിടെ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, അതായത് ഈഗിൾ സൈഡിൽ നിന്ന് കാണുമ്പോഴത്തേനും ഈഗിൾ ആണെന്ന് വിചാരിക്കും. ചെറിയൊരു ക്യാപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് തന്നെ ചെറിയൊരു ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ട് ഒരു എൽ ഇ ഡിയും കൊടുത്തിട്ടുണ്ട്. മൂന്ന് കളറിൽ കത്തുന്ന എൽ ഇ ഡി. പിന്നെ അടുത്ത മോഡിഫിക്കേഷൻ അല്ല, ഒരു സ്റ്റിക്കർ വർക്കാണ് ഗരുഡ എന്നുള്ള ഒരു ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. സൈഡിൽ ഇവരുടെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയാണ് ഈ ഫ്ലൈയിങ് ഡോർ. അതിന്റെ ഒരു ചെറിയൊരു സ്റ്റിക്കർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ഫ്രണ്ടിലായിട്ടുള്ളത് അല്ലേ, ഇത്രയാണ് നിങ്ങൾ ഫ്രണ്ടിൽ ചെയ്തേക്കുന്നത്. നമുക്കിനി ഇതിന്റെ സൈഡിലോട്ട് പോകാം. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോഴത്തേനും ആദ്യം നമ്മളെ ആകർഷിക്കുന്ന ഇവരുടെ ഫ്ലൈയിങ് ഡോറാണ്. ഈ ഡോറാണ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച്. ഇതിപ്പം സാധാ ഒരു ഒമിനി എങ്ങനെയാണ് തുറക്കുന്ന ആ രീതിയിൽ നമുക്ക് ഈ വണ്ടിയെ തുറക്കാൻ പറ്റും. ഇനി നമുക്ക് ഈഗിളായിട്ട് എങ്ങനെ തുറക്കാൻ പറ്റും എന്ന് കാണിച്ച്. ഇപ്പം ഈഗിളായി. ഇമ്മാറേക്ക് കാഞ്ഞ ബുദ്ധി കേട്ടോ. ഇത് ഒരിക്കലും ഇമ്മാർ ഇതിന്റെ സീക്രട്ട് പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കൊന്നും വേണ്ട. ബാക്കി ഏത് മോഡിഫിക്കേഷൻ കാര്യങ്ങൾ അതായത് പറഞ്ഞു തന്നാലും സെറ്റാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഇത് ഇവരുടെ ഒരു ട്രേഡ് മാർക്കാണ്, അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ചോദിക്കുന്നില്ല. കാരണം ഇച്ചിരി പാടാണ് ചെയ്യാൻ. കാരണം ഇവിടെ ബോണറ്റ് വലുതായിട്ടില്ല. അന്നേരം ഇത് ഇവിടെ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവർ ഒത്തിരി ആലോചിച്ച് ചിന്തിച്ച് വർക്ക് ചെയ്തെടുത്ത സാധനമാണ്. അതുകൊണ്ട് നമ്മൾ ആ സീക്രട്ട് ഒരിക്കലും റിവീൽ ചെയ്യുന്നില്ല. ഒരേ സമയം ഈഗിളും ആകും, പിന്നെ പാവപ്പെട്ട ഒരു ഒമിനിയും ആകും. രണ്ട് രീതിയിൽ നമുക്ക് സെറ്റാക്കാൻ പറ്റും. അടുത്ത ഒരു മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്ന റിമ്മിലാണ്. ഈ റിമ്മ് അലോയാണ്, വൈഡ് ട്രിമ്മാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് എവിടെ നിന്ന് മേടിച്ചത്? ഇത് കൊല്ലം പോയി മേടിച്ചു. കൊല്ലം പോയിട്ട്, അതായത് തിരുവനന്തപുരംകാരൻ കൊല്ലത്ത് പോയി മേടിച്ച സാധനമാണിത്. ഇത് എത്ര കോസ്റ്റ് ആയിട്ടുണ്ട്? 15 കിലോ എടുത്തു. അതായത് 15,000 രൂപയുടെ മുതലാണ് ഈ നാല് ടയറുകളിൽ കിടക്കുന്നത്. എന്നിട്ട് ഇവർ തന്നെ ഇത് ഗോൾഡ് പെയിന്റ് അടിച്ചത്? ഇല്ല, ഞാൻ അടിച്ചപ്പോ, ഞാൻ എടുത്തപ്പോ പെയിന്റ് ഉണ്ടായിരുന്നു, ഗോൾഡ് തന്നെ. ഗോൾഡ് തന്നെയായിരുന്നു. അപ്പം ഇത് വണ്ടിക്ക് സൂട്ടായി. പിന്നെ നമ്മൾ പിന്നെ എടുത്ത് ഒന്നുകൂടി പെയിന്റ് അടിച്ചു. ഒന്നുകൂടെ. ഓക്കെ ഓക്കെ. പിന്നെ ഇവിടെ ചെറിയൊരു ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റിക്കർ വർക്കാണ്. ചെറിയൊരു എന്താ പറയുന്നത്, താന്നൊരു പോർഷനിൽ അവർ ചെറിയൊരു ബാഡ്ജ് പോലെ ഒരു ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ വരുമ്പോഴത്തേനും ഈ ഒരു ഇത് സ്കേർട്ടിംഗ് ആണ്. സ്കേർട്ടിംഗ് ഇതെങ്ങനെയാ ചെയ്തേക്കുന്നത്? മെറ്റലിലാണ് ചെയ്തത്. മെറ്റൽ ഇത് തന്നെ നിങ്ങൾ തന്നെ ഷേപ്പ് ചെയ്ത്? നമ്മൾ തന്നെ ഈ ഡിസൈൻ എടുത്ത് ചെയ്തതാണ്. നിങ്ങൾ തന്നെ ഡിസൈൻ എടുത്ത് നിങ്ങളുടെ കൂട്ടുകാരനെ കൊണ്ട് പണിയെടുത്ത് ചെയ്തതാണിത്. പിന്നെ ഇവിടെ ചെറിയൊരു എൽ ഇ ഡിക്ക് വേണ്ടിയിട്ട് ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ട് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ഐഡിയ തന്നെയാണ്? എല്ലാം നമ്മളെ ഐഡിയ. ഓക്കെ ഓക്കെ. ഇനി ഈ ഇത്രയും ഭാഗത്ത് വേറെ ഒന്നും ഇല്ല? ഇല്ല. സ്റ്റോക്ക് ഏരിയയിൽ നമ്മൾ ഫ്ലൈറ്റ് അടിച്ചിട്ട് കുട്ടിയുടെ ലെവല് പെയിന്റ് അടിച്ചെടുത്തതാണ്. ഓക്കെ ഓക്കെ. അത് സ്റ്റോക്ക് ആണ്, പക്ഷെ ജസ്റ്റ് ഇവര് കുട്ടിയടിച്ച് പെയിന്റ് അടിച്ച് സെറ്റ് ചെയ്തേക്കുന്നതാണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേനും അനിയൻ ബാബ ചേട്ടന്മാരുടെ ഈ ഒരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട്, മിസ്റ്റർ ബ്ലാക്ക് മാബ. ഈ രണ്ടുപേരെയും നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. രണ്ടുപേരുടെയും ഇൻസ്റ്റ ഐ ഡി ഇവിടെ ടാഗ് കൊടുത്തിട്ടുണ്ട്. അടുത്ത പിന്നെ ഒരു സ്റ്റിക്കർ വർക്ക് ചെയ്തേക്കുന്നത് ബ്ലാക്ക് മാബ മോഡ്സ് എന്നാണ്. ഇവര് ഒത്തിരി ചിന്തിച്ചാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് പുള്ളി തന്നെ പറഞ്ഞു തരും. എന്തിനു വേണ്ടിയിട്ടാ? ഭാവിയിൽ നമുക്കൊരു ഷോപ്പ് വരാണെങ്കിൽ ഈ പേരിലായിരിക്കും വരുന്നത്.
അതായത് ഇവര് ഈ ഒന്നോ രണ്ടോ വണ്ടി കൊണ്ട് ഈ പരിപാടി നിർത്തത്തില്ലെന്നാണ്. ഇല്ല, മൂന്ന് വണ്ടി ചെയ്തു. മൂന്ന് വണ്ടി ചെയ്തു. അല്ല, മൂന്ന് വണ്ടി ഇതിനു മുമ്പേ ചെയ്തു. ചെയ്ത് വിറ്റ് അതിലുള്ള ഫണ്ടാണ് ഇതിലിട്ടത്. അതെ, ഭാവിയിൽ നിനക്കൊരു വർക്ക്ഷോപ്പ് പോലെ തുടങ്ങി സെറ്റാക്കാനുള്ള പ്ലാൻ ഉണ്ട്. ഇന്നും പഠിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. ഫൈബർ വർക്ക് ഒക്കെ, ഫൈബർ വർക്ക് അങ്ങനെ കുറെ പഠിക്കാനുണ്ട്. പെയിന്റിംഗ് പഠിക്കണം. സീരിയസ് ആയിട്ട് തന്നെ ചെയ്യാനാണോ അതോ സീരിയസ് ആണോ? ആ, സീരിയസ് ആണ്. എന്തായാലും അതൊരു പാഷൻ പോലാണ്. ഇവരുടെ ഫ്രണ്ടും കണ്ടു, സൈഡും കണ്ടു. ഇനി ബാക്ക് പോർഷൻ ആണ് നമ്മൾ ഇനി കാണാനുള്ളത്. ഇവിടെ ചെറിയൊരു ക്യാരിയർ പോലത്തെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെന്തോ സംഭവം? ബൈക്ക് സെറ്റ് ചെയ്തുകൊണ്ടാണ്. അതായത് ഇവന് എവിടെയെങ്കിലും പോയിട്ട് ഓഫ് റോഡ് ഒക്കെ പോകണമെങ്കിൽ ഈ വണ്ടി പോകാൻ പറ്റുന്ന നേരത്തെ വണ്ടി കൊണ്ടുപോയിട്ട് പിന്നെ ബൈക്കിൽ പോകാൻ പറ്റും. എന്നാൽ ഇത് ഇതിനെ നടിച്ച് കാണിക്കുമ്പോൾ നമുക്ക് മടക്കിയിടാം. ഇവർക്ക് മുകളിൽ കെട്ടിരിക്കാണ്. ഈ സാധനം നമുക്ക് ഈ ലെവലിൽ വരും. ഈ ലെവലിൽ വന്നിട്ട് നമുക്ക് ഇതില് ബൈക്ക് കയറ്റി വെക്കാം. ഈ ബൈക്ക് കയറ്റി വെച്ചിട്ട് കെട്ടാം. ഫുള്ളായിട്ട് കെട്ടിയെടുക്കാം. എങ്ങും ചലിക്കത്തില്ല. അവിടെ ഇരുന്നോളൂ. വൺ സെറ്റപ്പ് ആണ്. ഒമിനി പിന്നെ ഒരു ബൈക്ക്, ഇത് രണ്ടും ഒമിനി എടുത്തോണ്ട് വെക്കോളും. അങ്ങനത്തെ സെറ്റപ്പാണ് ഇവന്മാരെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ആണ് കുറച്ച് ക്യു ആർ കോഡിനെ സ്കാൻ ചെയ്യാനുള്ളത് വെച്ചേക്കുന്നത്. ഈ വണ്ടി ആരൊക്കെയാണ് പഠനമെന്ന് അറിയാൻ വേണ്ടി. പിന്നെ പുറകിൽ ഗരുഡയുടെ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാൻ പറ്റിയ കാര്യം ഈ ഒരു ബ്രേക്കിന്റെ ലൈറ്റാണ്. ഇത് സത്യം പറഞ്ഞ ഇപ്പൊ കത്തി നിൽക്കുകയാണ്. പക്ഷെ വെയിലായത് കൊണ്ട് അറിയത്തില്ല. അതാണ് ഇത് ഇവര് തന്നെ ചെയ്തെടുത്താണ്, കസ്റ്റം ചെയ്തെടുത്താണ്. ഇതെങ്ങനെ ചെയ്തെടുത്തേ? ചെയ്തെടുത്തേ ഇത്രയേ വരത്തുള്ളൂ. സ്റ്റോക്കിന്റെ ഇവിടെ വന്നിട്ട് ഇൻഡിക്കേറ്റർ ആയിരിക്കും. ഇവിടെ വന്നിട്ട് റിഫ്ലക്ടർ ആയിരുന്നു. ഇൻഡിക്കേറ്റർ ആക്കി. ഇതിനെ നമ്മള് മൊത്തം അകത്ത് ഫുള്ള പൊളിച്ച് മാറ്റിട്ട് ബാക്കിൽ ഒരു പ്ലേറ്റ് വെച്ച് ഇതായിരിക്കണ ഫൈബർ ആണ്. വെറൈറ്റിയാണ് ഇമ്മാടെ പരിപാടിയല്ല. ഈ വണ്ടിയുടെ പുറകിൽ നിന്ന് നമ്മൾ താഴെയിലോട്ട് വരുമ്പോഴത്തേനും ഇവിടെ റിവേഴ്സ് ലൈറ്റ് ഉണ്ട്. ഇത് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡിഫ്യൂസർ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഡമ്മിയാണ് അല്ലേ? ഒന്ന് ഡമ്മി, ഒന്ന് നോർമൽ. നോർമല്, ഒന്ന് ഡമ്മി, ഒന്ന് നോർമല്. പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ ഈ ക്യാരിയറിന് വേണ്ടി, സപ്പോർട്ടിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. ഇത്രയാണ് നമുക്ക് പുറകിൽ നിന്നുള്ള വ്യൂ. നമ്മുടെ ഈ ഒമിനിയുടെ മറ്റൊരു പ്രത്യേകത, ഇനി രണ്ട് സൗണ്ട് ഉണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിലുള്ള ഒരു സൗണ്ടും ഉണ്ട്. അത് നിങ്ങളിപ്പോ കേട്ടില്ലേ? ഈ സൗണ്ട് സ്റ്റോക്ക് കണ്ടീഷനിലുള്ള. ഇനി ഇവർക്ക് ഒരു വാൽവ് മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാൽവ് എവിടെയായിട്ടാ സെറ്റ് ചെയ്തേക്കുന്നത്? അതായത് ലെഫ്റ്റ് സൈഡിലാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ അതിന് സമയം കിട്ടിയില്ല, ടൈമും കിട്ടും. പിന്നെ അതുകൊണ്ടാണ് പിന്നെ ഇപ്പൊ അടിയില്. ഇനി എന്തായാലും മാറ്റും. ഇപ്പം കൈ കൊണ്ട് തിരിക്കാൻ നോക്കണം. കൈ കൊണ്ട് തിരിച്ചു കഴിഞ്ഞാല് നമ്മുടെ എക്സോസ്റ്റിന്റെ സൗണ്ട് വരും. സൗണ്ട് അതിന് മറ്റേതാക്കിക്ക് രണ്ട് സൗണ്ട് ആണുള്ളത്. ഇപ്പൊ ഇവനെ ആരിലും എന്തേലും പറയുവാണെങ്കിൽ സ്റ്റോക്ക് ആക്കും, അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് പോകണമെങ്കിൽ നീ എക്സോസ്റ്റ് ആക്കി സൗണ്ട് ആക്കി മൂളിച്ചു പോകും. വേറെ രണ്ട് സൗണ്ട് നമ്മുടെ ഒമിനിക്കുണ്ട്. ഇത്രയാണ് നമുക്ക് മൊത്തത്തിൽ വിളിയുന്ന നമ്മുടെ ഒമിനിയുടെ മോഡിഫിക്കേഷൻസ്. ഇന്റീരിയറിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട് നോക്കാം. ഫസ്റ്റ് ഈ സ്റ്റിയറിംഗ് ആണ്. ഒമ്മോടെ ഒരു സ്റ്റിയറിംഗ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെന്താ ഇതിന്റെ ഇന്റീരിയർ ചെയ്തിരിക്കുന്നത്? ഇന്റീരിയർ എന്ന് വെച്ചാൽ ഡാഷ്ബോർഡ് നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇത് പെയിന്റ് ആണ്? ആ, ഇത് പെയിന്റ് ആണ്. സത്യം പറഞ്ഞാൽ ഇത് പെയിന്റ് എന്ന് പറയുന്നത് ഒരു ലെതർ കോട്ടിംഗ് ഒക്കെ നമുക്ക് തോന്നുന്ന രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പിന്നെന്താണ് ചെയ്തിരിക്കുന്നത്? പിന്നെ മുകളിൽ റൂഫ് ഒട്ടിച്ചിട്ടുണ്ട്. റൂഫും ഇവർ തന്നെ ഒട്ടിച്ചതാണ്. പിന്നെന്താണ്? പിന്നെ സീറ്റും, സീറ്റ് വെളി ചെയ്തതാണ്. ലിവർ ഇട്ടിട്ടുണ്ട്. ലിവർ, അതായത് ഗിയറിന്റെ ലിവർ ചെയ്തെടുത്താണ്. അതായത് ചുറ്റികയുടെ ഒരു ഇതാണല്ലോ തോന്നുന്നു. അതന്നെ ഈ ഡിസൈനിൽ ചെയ്തെടുത്താണ്. ഡിസൈനിൽ അങ്ങ് ചെയ്തെടുത്താണ്. ഈ റെഡ് ആരാ ഫേവറേറ്റ് കളറാ? ഫേവറേറ്റ് എന്നല്ല, ഒരു വണ്ടിക്ക് ഒരു ഗുമ്മ കാണുന്ന രാത്രി വേറെ ലൈറ്റ് അത് സെറ്റ് ചെയ്തത്? ഇല്ല. പിന്നെ ഒരു കാറ് മേടിച്ചു വെച്ചിട്ടുണ്ട്. കാറിനകത്ത് വേറൊരു കാർ മേടിച്ചിട്ടുണ്ട്. ഇത് വണ്ടിയുടെ സെയിം കളർ ഒക്കെ നോക്കി മേടിച്ചു വെച്ചല്ലേ? ഇല്ല, ഇത് പെയിന്റ് അടിച്ചതാണ്. അടിച്ചത് യെല്ലോ കളറിലാണ് ഇരുന്നത്. യെല്ലോ കളർ അടിച്ചപ്പോ ഈ കളറിലായത്. നമ്മുടെ സ്കൂബി ഡോവിന്റെ ഒക്കെ പോലത്തെ അല്ലേ. പിന്നെ നമ്മുടെ ഒരു കൃഷ്ണനുണ്ട്. കൃഷ്ണനും നീല അല്ലേ? നീല കൃഷ്ണൻ, സത്യം പറഞ്ഞ ഒരു നീലമയമാണ് മൊത്തത്തില്. പിന്നെ ഹോൺ ഉണ്ടല്ലേ? ഹോണാണ് മെയിൻ. എന്ത് ഹോൺ? എന്ത് ഹോണിന്റെ ലിവർ ഇതാ ഇവിടെയാണ്. ഓക്കെ 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 ഓക്കെ. അവനെ നോക്കി, അവനെ നോക്കി.
നോർമൽ ഉണ്ട് അതിപ്പോ ഊരിട്ടിരിക്കുകയാണ് ഊരിട്ടിരിക്കുക നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പോട്ടി തന്നെ പിന്നെ ഈ സ്വിച്ചുകളൊക്കെ സാധാ സ്വിച്ചുകൾ മാത്രമാണ് എക്സ്ട്രാ വേറെ ഒന്നും കേറ്റിട്ടില്ല എക്സ്ട്രാ ഇവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് മൂന്നെണ്ണം അതെന്തിന്റെയാണ് ചുവപ്പ് മഞ്ഞ പച്ച ചുവപ്പ് മഞ്ഞ പച്ച അതെന്നാ സംഭവം ജസ്റ്റ് ഇമ്മ കേറ്റിയത് അല്ല ഡി ആർ എല്ലിനും പിന്നെ മോളിലത്തെ ലാമ്പിനും പിന്നെ കോപ്സ് ലൈറ്റിനും കോപ്സ് ലൈറ്റിനും ഇത്രത്തിന് വേണ്ടി സെപ്പറേറ്റ് നിങ്ങൾ സ്വിച്ച് ഉണ്ടായിരുന്നു അതിന് വേറെ വേറെ കളർ കൊടുത്തു കൊള്ളാം കൊള്ളാം അത്യാവശ്യം നീറ്റായിട്ട് വണ്ടി കൊണ്ട് നടക്കുന്നുണ്ട് ഇപ്പൊ നിന്റെ അടുത്ത് ഈ വണ്ടി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീ കൊടുക്കുവോ കൊടുക്കുമെന്ന് കേട്ടാ ഇപ്പൊ എന്തായാലും കൊടുക്കത്തില്ല ഒരു ഒരു വർഷം അല്ലെ ആറു മാസം കഴിഞ്ഞതിന് ശേഷം കൊടുക്കാൻ പ്ലാൻ ചെയ്യാം അന്നേരം നീ പ്ലാൻ ചെയ്തോ കൊടുക്കുന്നുള്ളത് ഓക്കെ എന്നാലും നിന്റെ ഒരു ഉദ്ദേശത്തിന് നീ എത്ര രൂപ ഈ വണ്ടി ചോദിക്കും അത് അപ്പോ ഉള്ള സ്ഥിതി നോക്കിയിട്ട് തന്നെ പറയാൻ പറ്റത്തുള്ളൂ പറയാൻ പറ്റത്തുള്ളൂ ഇത്ര നീ മോഡിഫിക്കേഷൻ ചെയ്ത് വണ്ടി രണ്ടരക്ക് ചെയ്തു മൂന്നിന്റെ മുകളിൽ കിട്ടിയ എന്തായാലും ഞാൻ കൊടുക്കും കൊടുക്കുമല്ലേ പിന്നെ വെച്ചാല് നീ ഈ വണ്ടി ഇങ്ങോട്ട് വെളിയിലൊക്കെ പോയിട്ടുണ്ട് നീ ഇപ്പൊ ഒത്തിരി പേര് അറിഞ്ഞു നീ ഇങ്ങനെ ഒരു വണ്ടി ചെയ്തിട്ടുണ്ടെന്ന് അന്നേരം നീ ഈ വണ്ടി കൊണ്ട് പോകുമ്പോ നീയാണ് ഈ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതെന്നൊക്കെ ആൾക്കാർക്ക് ഇപ്പൊ മനസ്സിലാകാൻ തുടങ്ങിയത് ഈ ഹോണ് കേട്ടാ മതി എല്ലാരും നോക്കും നമുക്ക് ഈ ഗരുഡേയും നമ്മുടെ സിദ്ധാർത്ഥിനെ ഒക്കെ പരിചയപ്പെടുത്തി തന്നെ വേറെ ആളുണ്ട് മഹാവ്യക്തിയാണ് കണ്ടു കഴിഞ്ഞാ ഭയങ്കര ലുക്ക് ഇല്ലേലും ആള് ഭയങ്കര ഭീകരനാണ് നിർമ്മലേ വാ നമ്മളിന്നത്തെ ചങ്കാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് സഹായിച്ച നിർമ്മലാണ് അന്നേരം നിർമ്മല് കാരണമാണ് ഇങ്ങനൊരു വണ്ടി ഇവിടെ ഉണ്ടെന്നും നമുക്ക് സിദ്ധാർത്ഥിനെയൊക്കെ പരിചയപ്പെടാനും പറ്റിയത് അന്നേരം നിർമ്മലിനോടുള്ള താങ്ക്സ് അളിയ താങ്ക്സ് അമിച്ചറിയോ ഈ ലൊക്കേഷൻ ഏതാന്ന് വെച്ച് കഴിഞ്ഞാല് ചെമ്മൻകാല ഓക്കെ ഓക്കെ ആ ഒരു സ്ഥലമാണ് അതെന്ന് പറഞ്ഞാൽ കന്യാകുമരി ഡിസ്ട്രിക്റ്റില് തിരുവനന്തപുരം ബോർഡറാണ് അന്നേരം നിങ്ങക്ക് ഇവരെ കോണ്ടാക്ട് ചെയ്യണം അതായത് നിങ്ങൾക്ക് ഒരു വണ്ടി ഉണ്ട് ഈ ഏരിയയുടെ അടുത്താണ് മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിദ്ധാർത്ഥ് ചെയ്ത് കൊടുക്കും എന്തായാലും ചെയ്തു കൊടുക്കും നല്ല കിഡുമായിട്ട് ചെറുക്കൻ ചെയ്തു തരും എനിക്ക് വണ്ടി കാണുമ്പോൾ അറിയാലോ നല്ല നീറ്റായിട്ട് കിഡുമായിട്ട് ചെയ്തു തരും അന്നേരം ഇവരുടെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യണം കാരണം പിള്ളേർ കയറി വരുവാണ് റീച്ചായിട്ട് വരുവാണ് ഇന്ന് തന്നെ മറ്റ് വേറൊരു വീഡിയോ എടുക്കാൻ ആൾ വരും അങ്ങനെ ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുകയാണ് ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇറക്കൻ അന്നേരം നല്ല രീതിയിൽ ഇവരെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങൾക്ക് ഈ ഇതുപോലത്തെ വീഡിയോ ഒക്കെ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ അത് നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ചെയ്യണം പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ പിന്നെയും ഞാൻ സപ്പോർട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ വളർന്നു വരുന്നുള്ളൂ അതുകൊണ്ടാണ് അന്നേരം ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ അന്നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് അന്നേരം വീഡിയോ നിർത്തുകയാണ് നമുക്ക് അന്നേരം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ